next we discussed about a galvanic cell we learned that metals differ in their reactivity galvanic cell is an arrangement in which the difference in reactivity of metal is used to produce electricity next we can construct a galvanic cell arrange the apparatus as shown in the figure take two beakers one containing 100 ml Zinc Sulphate solution and the second containing same amount of Copper Sulphate solution with the same concentration. A Zinc rod dip in Zinc Sulphate solution and a Copper rod dip in Copper Sulphate solution. Connect these two rods with a, a wire by voltmeter. The negative terminal of voltmeter connected to Zinc rod and the positive terminal of the voltmeter connected to copper rod also connect the two solutions in the beaker using a salt bridge salt bridge is an arrangement where to continue or maintain the continuous flow of electricity it is a filter paper moistened with a പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സാൾട്ട് പിടിച്ചു ഓക്കെ ഇപ്പം നമ്മളിവിടെ ഒരു ഗാൽവനിക് സെല്ലാണ് നിർമ്മിക്കുന്നത് ഗാലവനിക് സെല്ലെന്നു വെച്ചാൽ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി സെയിം അല്ല അപ്പോൾ ഈ റിയാക്ടിവിറ്റിയുടെ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നിർമ്മിക്കാനുള്ള ഒരു സംവിധാനം അതാണ് ഗാലുവനിക് എന്ന് പറയുന്നത് അപ്പോൾ ഗാലമിക്സല് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ നമ്മൾ ഒരു ബീക്കറെടുക്കുക ആ ബീക്കറിൽ നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തു ആ സൊല്യൂഷനിക്ക് നമ്മൾ ആദ്യ അതേ റോഡ് തന്നെ ഇറക്കി വെക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ജിങ്കിൻ്റെ റോഡ് ഇറക്കി വെക്കുക കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പറിൻ്റെ റോഡ് ഇറക്കി വെക്കുക അത് മാറാൻ പാടില്ല പിന്നെ ഇവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജുണ്ട് സാൾട്ട് ബ്രിഡ്ജെന്ന് വെച്ചാൽ ഒന്നുമില്ല അതായത് ഇവിടുത്തെ ഒരു ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാനാണ് നമ്മൾ ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചത് സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചില്ലെങ്കിൽ കുറച്ച് നേരം കറണ്ട് ബാസ്യത് പിന്നെ നിൽക്കും അപ്പോൾ ഒരു അൺഇൻറപ്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യേണ്ട കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട അറിഞ്ഞാൽ മതി സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഫിൽറ്റർ പേപ്പർ നമുക്ക് വേണമെങ്കിൽ പൊട്ടാസിയം ക്ലോറൈഡ് സൊല്യൂഷനില് കെ സി എൽ സൊല്യൂഷനിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുക അവിടെ ഇങ്ങനെ കണക്ട് ചെയ്താലും മതി ഫിൽറ്റർ പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പർ ഒരു ആയാലും മതി കുഴപ്പമില്ല ഇതാണ് സാൾട്ട് ബ്രിഡ്ജ് ഓക്കെ അപ്പം ഇനി ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ വോൾട്ട് മീറ്റിൻ്റെ സൂചി എന്ത് ചെയ്യും ഡിഫ്ലക്ട് ചെയ്യും അപ്പോൾ സൂചി ഇങ്ങനെ ഈ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുക ഡിഫ്ലെക്ട് ചെയ്യുക ഈ തിരിയുന്നത് കാണാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇവിടെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടായത് സിംഗിളിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായത് നമുക്കറിയാം ഇവിടെ സിങ്കിൻ്റെ റിയാക്ടിവിറ്റിയും കോപ്പറിൻ്റെ റിയാക്ടിവിറ്റിയും നിങ്ങൾ പരിശോധിക്കാം അപ്പോൾ ഇവിടെ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ ഇവിടെ സിങ്കിനാണ് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ അപ്പോൾ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും കോപ്പർ ഇലക്ട്രോണിനെ സ്വീകരിക്കും പഠിച്ചിട്ടുണ്ട് റിയാക്ടിവിറ്റി കൂടിയ ആൾ ഇലക്ട്രോൺ കൊടുക്കും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ ഇലക്ട്രോണിനെ വാങ്ങും വലിയവൻ കൊടുക്കും ചെറിയവൻ വാങ്ങും അങ്ങനെ തന്നെ അല്ലേ വലിയ ആൾക്കാർ കൊടുക്കും ചെറിയ ആൾക്കാർ വാങ്ങും അല്ലേ വലിയ നല്ല പൈസ ഉള്ള ആളുകൾ വലിയ ആൾക്കാർ കൊടുക്കും ചെറിയ ആൾക്കാർ വാങ്ങും അങ്ങനെ തന്നെ പൈസ ഇല്ലാത്ത ആൾക്കാർ വാങ്ങും എന്ന് പറഞ്ഞ പോലെ എടാ അതായത് വലിയവൻ കൊടുക്കും ചെറിയവൻ വാങ്ങും ഓക്കെ അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആരോമാർക്ക് ഇങ്ങോട്ടായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം അതായത് ഇവിടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എന്ന് പറയാം സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് എന്ന് പറയാം ഓക്കെ ഇനി ഇവിടെ നടന്ന റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം രണ്ട് ഇലക്ട്രോണിനെ വിട്ട് കൊടുത്ത് സെഡ് ആൻഡ് ടു പ്ലസ് അയോൺ ആയിട്ട് മാറി കോപ്പർ രണ്ട് ഇലക്ട്രോൺ ഇവിടെ തയ്യതാ ഈ കോപ്പർ ഇവിടെ ഉള്ള കോപ്പർ അയോൺ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആറ്റായിട്ട് മാറി അപ്പൊ സിങ്ക് രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോൺ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും അതാണ് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ പഠിച്ചില്ലേ ഫിസിക്സിൽ കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അപ്പോൾ ആ ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഈ വോൾട്ട് മീറ്ററിലൂടെ പാസ് ചെയ്തു അപ്പോഴാണ് എന്ത് ചെയ്ത് വോൾട്ട് മീറ്ററിന് ഇങ്ങനെ ഇങ്ങോട്ട് സൂചി ഇങ്ങോട്ട് ഡിഫക്ട് ചെയ്യുക ഓക്കെ ഉണ്ടല്ലോ ഇനി ഇപ്പോൾ സിങ്ക് രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുത്തു സിങ്ക് ആറ്റം ഡോണേറ്റ് ടു ഇലക്ട്രോൺ ആൻഡ് കോപ്പർ അയോൺ അക്സെപ്റ്റ് ടു ഇലക്ട്രോൺ അപ്പൊ ഇവിടെ ഈ സിങ്ക് ആറ്റം രണ്ട് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുമ്പോൾ ആ റിയാക്ഷന്റെ പേരാണ് ഓക്സിഡേഷൻ ഇവിടെ ഹിയർ റിഡക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഓക്കെ അപ്പൊ ഇവിടെ സിങ്ക് ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സംഭവിച്ചു കോപ്പർ അയോൺ എന്തെങ്കിലും റിഡക്ഷൻ സംഭവിച്ചു ഓക്കെ ഇനി ഇവിടെ ഈ ഓക്സിഡേഷൻ നടന്ന ഈ ഒരു ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ ഈ ഒരു ബീക്കറും പിന്നെ പിന്നെ ഇവിടെ ഈ ഒരു സൊല്യൂഷൻ അതിലൊരു ഒരു റോഡ് ഈ ഒരു സെറ്റപ്പ് ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഓക്സിഡേഷൻ നടന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് പിന്നെ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാതോട് ആനോഡ് കാതോട് ഓക്കെ അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയും റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ എന്ന് പറയും ഇനി ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ചാർജും കാതോഡിൻ്റെ ചാർജ് പോസിറ്റീവുമാണ് അത് നോക്കൂ നമ്മൾ ഇവിടെ ഈ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് നമ്മൾ ഈ സിങ്കുമായിട്ടും പോസിറ്റീവ് നമ്മൾ കോപ്പറുമായിട്ടുള്ള കണക്ട് ചെയ്തത് എപ്പോഴും ശ്രദ്ധിക്കുക വോട്ടിമേറ്റ് കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഭാഗം റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുമായിട്ടും പോസിറ്റീവ് ഭാഗം റിയാക്റ്റിവിറ്റി കുറഞ്ഞ മെറ്റലുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ചാർജ് പറയുമ്പോൾ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജും കാതോടിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജുമാണ് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് അതായത് റിയാക്റ്റിവിറ്റി കൂടിയ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിഡക്ഷൻ സംഭവിക്കും ആ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ അത് ആനോഡായിരിക്കും റിയാക്ടിവിറ്റി കുറഞ്ഞ ആ ഒരു മെറ്റൽ അത് കാതോഡായിരിക്കും ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും കാതോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ ഇനി ഇവിടെ ഒരു മെറ്റൽ ഇലക്ട്രോൺ വിട്ടുകൊടുത്തു മറ്റേ മെറ്റൽ ഇലക്ട്രോൺ സ്വീകരിച്ചു അപ്പം ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചു അപ്പം അത് റിഡോക്സ് റിയാക്ഷനാണ് അപ്പം ഇങ്ങനെ റിഡോക്സ് റിയാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേരാണ് ഗാൽവനിക്സെല് അതായത് ഇവിടെ ശരിക്കും ഇവിടെ റിഡോക്സ് റിയാക്ഷൻ നടന്നല്ലോ അപ്പൊ റിഡോക്സ് റിയാക്ഷന്റെ അടിസ്ഥാനത്തിൽ അതായത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനിക്സെല് ഓക്കെ ഇവിടെ സിംഗിൾ ഇലക്ട്രോഡിൽ നടന്ന റിയാക്ഷന്റെ ഇക്വേഷൻ നമുക്കറിയാം കോപ്പർ ഇലക്ട്രോണിൽ നടന്ന റിയാക്ഷൻ ഇക്വേഷൻ നമുക്കറിയാം സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോണിന് സിയു അപ്പം ഇതിവിടെ ഒന്ന് ഓക്സിഡേഷൻ പിന്നെ ഒന്ന് റിഡക്ഷൻ അപ്പൊ ഇവിടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാമല്ലോ അപ്പൊ റിഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കണ്ടില്ലേ സിങ്ക് പ്ലസ് സി യു ടു പ്ലസ് ടു പ്ലസ് പ്ലസ് സിയു ഓക്കെ അപ്പം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ഇലക്ട്രോണിന് എന്തെയ്യും വിട്ടുകൊടുക്കും അത് ഡൊണേറ്റ് ചെയ്യും റിയാക്ടിവിറ്റി കൂടിയ മറ്റൊരു ഇലക്ട്രോൺ ഡോണേറ്റ് ചെയ്യും റിയാക്ടിവിറ്റി റിയാക്റ്റിവിറ്റി കുറഞ്ഞ മറ്റൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും റിസീവ് ചെയ്യും ഓക്കെ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഇവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് ആനോഡിൽ നിന്ന് കാതോടിലേക്കായിരിക്കും ആനോഡിൽ നിന്ന് എന്ന് പറയാം അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം റിയാക്ടിവിറ്റി കൂടിയ മറ്റിലിൽ നിന്ന് റിയാക്ടിവിറ്റി കുറഞ്ഞ മറ്റിലേക്ക് എന്ന് പറയാം ഓക്കെ